സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോ അതിന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഒരു ജാം സ്യൂട്ടാണ്. ഇപ്പത്തെ ട്രെൻഡ് ആണല്ലോ ജാം സ്യൂട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ എന്തുകൊണ്ട് നമുക്കൊരു ജാം സ്യൂട്ട് സ്റ്റിച്ചിങ് വീഡിയോ ചെയ്തുകൂടാ. അപ്പൊ അതാണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാം. ഞാൻ ട്രൈ ചെയ്യുന്നത് എന്റെ ഒരു ഫർദയിലാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തുക. ലെങ്ത് 56 ഇഞ്ച് ഉണ്ട്. ഈ താഴെയുള്ള പോർഷൻ ഒന്നും നമുക്കൊന്നും ചെയ്യാനില്ല, ഇതൊക്കെ അതുപോലെ തന്നെ വെക്കുക. ഈ മുകളിലുള്ള ഈ ഒരു ഏരിയ മാത്രം നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റിയാൽ മതി. നമ്മളിപ്പോൾ ഈ തയ്ക്കാൻ എടുത്തിട്ടുള്ള ഈ പർദ്ദ നാലാക്കിയിട്ട് ഞാൻ മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പർദ്ദ മാത്രം വേണമെന്നൊന്നുമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ക്ലോത്തിൻ്റെ ഇപ്പോൾ നൈറ്റി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ട്, ഇപ്പോൾ ചുരിദാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ അത് റീമേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ആം ഹോളിൻ്റെ വിടുന്ന നേരെ ഇതിൻ്റെ വീതിയാണ് കാണുന്നത്. അപ്പോൾ വീതി 11 ഇഞ്ച് ഉണ്ട്. ഇതിൻ്റെ ഒരു മിഡ് പോയിന്റ് കാണുമ്പോൾ നമുക്ക് 5.5 ഇഞ്ച് നമുക്ക് കിട്ടും. ഇതിൻ്റെ ഒരു മിഡ് പോയിന്റ് ആണ്. അതിൽ നിന്ന് മുകളിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യും. ആദ്യം നമ്മൾ ഇതിൻ്റെ വീതി കാണുക. ഇതിൽ നിന്നും നേരെ മിഡ് പോയിന്റ് കണ്ടതിന് ശേഷം മുകളിലോട്ട് 1.5 ഇഞ്ച് അടയാളം കൊടുക്കുക. അതിന് ശേഷം ഈ നമ്മൾ ഈ മിഡ് പോയിന്റ് കണ്ടതിൽ നിന്നും അതിന് ഈ ആമുകളിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ചെരിച്ച് വരച്ച് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗം. ഇത് ഫ്രണ്ട് പോർഷൻ മാത്രം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടുള്ളൂ, ബാക്ക് പോർഷൻ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. രണ്ട് പീസും അതുപോലെ കർവ് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലെ പോർഷനും അതുപോലെ തന്നെ ഈ ആം ഹോളിൽ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസ് സ്ട്രൈറ്റ്, ഫ്രണ്ട് പീസ് കർവ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഒരു ജാം സ്യൂട്ട് കട്ട് ചെയ്യാൻ നമുക്ക് ഇത്രയേ ഉള്ളൂ പണി. ഇതില് ബാക്കിയുള്ള രണ്ട് സ്ലീവ്സ് ആണ്. ഇതിൽ ഒരു സ്ലീവ് വെച്ചിട്ട് നമുക്ക് മുകളിലേക്കുള്ള സ്ട്രാപ്പും കട്ട് ചെയ്യാം. ഒരു സ്ലീവ് വെച്ചിട്ട് നമ്മൾ ഫേസിങ് ചെയ്യാനുള്ള ആ നെക്ക് ഭാഗം രണ്ട് ബാക്ക് ആൻഡ് ഫ്രണ്ട് പീസ് ഫേസിങ് ചെയ്യാനുള്ള രണ്ട് പീസ് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് 20 ഇഞ്ചാണ് സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത്. സ്ട്രാപ്പിൻ്റെ വീതി 1.5 ഇഞ്ചാണ് നമുക്ക് സ്ട്രാപ്പിൻ്റെ വീതി വേണ്ടത്. അപ്പോൾ ഞാനൊരു ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കണം. കട്ടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ ക്ലോത്തിൽ വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 3.5 ഇഞ്ച് സ്ട്രാപ്പ് എടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും നെക്കിന് ഫേസിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രാപ്പ് രണ്ടും ഫോൾഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ മിഡ് പോയിൻ്റ് കണ്ടൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് എന്ത് ചെയ്യുക, ആ ക്ലോത്തിൻ്റെ ആ മിഡ് പോയിൻ്റ് അവിടെ സ്ട്രാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം അതിന് ഫേസിങ്ങിൻ്റെ ക്ലോത്ത് സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഫേസിങ് ക്ലോത്ത് തയ്ക്കേണ്ടത്. ഇതുപോലെയാണ് തയ്ച്ചെടുക്കേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്ട്രാപ്പ് കണ്ടോ, ഉള്ളിലാണ് വെച്ചിട്ട്, സ്ട്രാപ്പ് ഉള്ളിൽ വെച്ചിട്ട് മുകളിലാണ് ഫേസിങ്ങിൻ്റെ ക്ലോത്ത് വെക്കുന്നത്. എന്നിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടി അതിൻ്റെ ഉൾഭാഗം ഫോൾഡ് ചെയ്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഫ്രണ്ട് ഭാഗത്ത് രണ്ട് സ്ട്രാപ്പും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരറ്റം എടുത്തിട്ട് ഇതുപോലെ തന്നെ സെയിം മിഡ് പോയിൻ്റ്, അത് ബാക്ക് പീസിൽ സെയിം മിഡ് പോയിൻ്റ് കണ്ടിട്ട് സ്ട്രാപ്പ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ഫേസിങ് എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് തയ്ക്കുക. തയ്ച്ചതിന് ശേഷം ഉൾഭാഗത്തേക്ക് തിരിച്ചിട്ട് മടക്കി തയ്ക്കുക. ഫ്രണ്ടിലും ബാക്കിലും സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്രണ്ട് പോർഷൻ ഓപ്പൺ ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ആ ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എവിടെ നിന്ന് തൊട്ടാണ് ഓപ്പൺ വേണ്ടത്, അവിടെ നിന്ന് തൊട്ടിട്ട് അവിടെ വരെ താഴെ വരെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ
ചെയ്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ ഔട്ട്ലുക്കാണിത്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ആയിരുന്നു, അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പോക്കറ്റ് ഓൾറെഡി എന്തായിരുന്നു ഉള്ള പോക്കറ്റാണ്, അപ്പോൾ ഞാനത് എടുത്ത് കാണിച്ചിട്ടില്ല. ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഒരു രണ്ട് പോക്കറ്റ് ഉണ്ട്. ഇനി വേണമെങ്കിൽ ഡെക്കറേഷന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബട്ടൺസ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്തെടുക്കാം, നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെൻറ്ററിലൂടെ വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിൽ നമ്മൾ ഇതുപോലെ സ്ക്വയർ ആയിട്ടാണ് ബാക്കിൽ കിടക്കുന്നത്, ബാക്കിൽ ഇങ്ങനെ സ്ക്വയർ ആയിട്ടാണ് കിടക്കുന്നത്. ഫ്രണ്ട് പോർഷൻ നമുക്ക് കർവായിട്ടും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജാം സ്യൂട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള പഴയ മാക്സി, ചുരിദാർ, ലോങ് ഡ്രസ്സ് എന്ത് വെച്ചിട്ടും ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഈ ജാം സ്യൂട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്, വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതൊന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ ലൈക്കും കമൻറ്റും കൂടെ ചെയ്യുക. ഓക്കെ, ബൈ.